ടു അവർ ചാനൽ. ഇത് ഞങ്ങളുടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഉള്ളിത്തീയലാണ്. അപ്പോൾ തീയൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉള്ളിത്തീയൽ ഉണ്ടാക്കാനായി എടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ചെറുള്ളി നന്നാക്കി എടുത്തത്, തേങ്ങ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പുളി, ശർക്കര, കടുക്, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനു വേണ്ടി ഞങ്ങൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പാനിലേക്ക് ഒഴിച്ച വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം. തേങ്ങ കൈവിടാതെ നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. നല്ല ബ്രൗൺ കളർ ആവാതെ ഇളക്കണം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നന്നായിട്ട് നടക്കാം. ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം തൊടാണ്ട് മിച്ചിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാത്തത് അരയാൻ കുറച്ച് പണി ഉണ്ടാവും. അതുകൊണ്ട് അരഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടയ്ക്കണം. അടുത്തതായി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തേങ്ങത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടാം. നമ്മൾ ഇതിനകത്തേക്ക് പുളിവെള്ളം വെച്ചെടുക്കാം. നെല്ലിക്കയുടെ അത്രയ്ക്കുള്ള വലിപ്പിലുള്ള പുളിയുടെ പീസാണ് നമ്മൾ പീജ് വെച്ച് ഇതിനകത്ത് ഒഴിച്ചെടുക്കുന്നത്. ഇന്നത്ത് നിളക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പ ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ അടിച്ച വെച്ച തേങ്ങ ഇങ്ങനത്ത് ഒഴിച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കടുകും പൊടി പൊടിച്ചാല് ഞങ്ങളുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയാവുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പച്ചമുളക് ഇടാം. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ ഉള്ളിത്തീയുള്ള റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടു ദിവസം വരെ ചീത്താണ്ടിരിക്കും. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.